ബിസിനസ് ട്രാവലേഴ്സ്, ഒരു വഴിതെറ്റിപ്പോയ കഥയാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ കവർ സ്റ്റോറി. ബാക്കിയെല്ലാം മറ്റേ ഇലയും മുള്ളും എല്ലാം കിട്ടിയിട്ടില്ലേ? ഇത് സുഖമായിട്ട് കയറും, ഒരു കുഴപ്പമില്ല. എന്നാ വിട, വണ്ടി കേറിയില്ലെങ്കിൽ യൂട്യൂബ് ഞങ്ങൾ വരും പൊങ്കാലിടാൻ. അങ്ങനെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വാദി അബാദില എന്ന് പറയുന്ന ഒരു വാദി യിലെ ഗ്രൂപ്പ് ഹൈക്കിങ്ങിന് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം കുറച്ച് കൂട്ടുകാരും ഫാമിലിയൊക്കെ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമുക്ക് പോയ വഴിക്ക് ചെറുതായിട്ടൊന്ന് വഴിതെറ്റി. അപ്പോൾ ആ ഒരു വഴിതെറ്റലിൻ്റെ ഒരു ചെറിയൊരു കഥയാണ് നമ്മൾ തുടക്കത്തിൽ പറയാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മൾ വഴിതെറ്റി പോകുന്ന ഒരു റൂട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഗൂഗിൾ അമ്മച്ചി ക്ലിയറായിട്ട് ചതിച്ചു, അതാണ് നമുക്ക് എൻ്റെത് ശരിക്കും പറയാനുള്ളത്. അപ്പം പുള്ളിക്കാരി ചതിച്ചത് കൊണ്ട് നമ്മൾ ആ ഒരു ലൊക്കേഷൻ ഗൂഗിളിൽ നോക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതായത് നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ആ പോകുന്ന ലൊക്കേഷൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ നമുക്ക് ഈ ഒരു വഴിയാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ വഴിയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, എല്ലാവരും വളരെ പേടിയോടുകൂടിയാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വലിയ കൊക്കയാണ്, ഇറക്കം കയറ്റം. അത് നമ്മൾ വന്നിരിക്കുന്നത് മൂന്ന് വണ്ടിയിലാണ് വന്നിരിക്കുന്നത്. ഈ മൂന്ന് വണ്ടിയും സെഡാനാണ്. അതായത് ഓഫ് റോഡിങ്ങിനുള്ള വണ്ടികളോ അല്ലെങ്കിൽ ഫോർ ബൈ ഫോർ വണ്ടികളോ ഒന്നുമല്ല, വളരെ ക്ലിയർ കട്ട് സെഡാനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷേ എല്ലാവരും വളരെ പേടിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം നമുക്ക് വെല്ലെടുത്തും പോയി നമ്മുടെ ചരലിലോ ഏതെങ്കിലും മണ്ണിലോ എല്ലാം പൂണ്ടു പോകുന്നതൊക്കെ വളരെ പേടിയുണ്ട്. എന്നാൽ ഈ വഴിയൊക്കെ ഉണ്ടല്ലേ, കിട്ടിലൻ വഴിയാണ്, അടിപൊളി റൂട്ടാണ്. വഴിയിലെങ്കിൽ ഒരു മനുഷ്യ കുഞ്ഞു പോലുമില്ല. പക്ഷേ അതിൻ്റെ രണ്ട് സൈഡിലും ഒന്നെങ്കിൽ കുഴി അല്ലെങ്കിൽ മല അല്ലെങ്കിൽ പാറ. അപ്പോൾ ഇതാണ് ഈ ഒരു അവസ്ഥയിൽ കൂടെയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ജേക്കബ് ആണെങ്കിൽ പോലും വളരെ പേടിച്ചാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ജേക്കബിൻ്റെ പുതിയ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു യാത്ര പോകുന്നത്. ഇങ്ങനെ യാത്രയിൽ ഇങ്ങനൊരു രീതിയിൽ പോകുന്നത് തന്നെ പുള്ളി പേടിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. വേറൊന്നുമല്ല, വണ്ടിയുടെ അടിയിലും ഇടിച്ച് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും വരുമെന്ന് മേടിച്ചിട്ടാണ്. വഴി നല്ല വഴി, പ്രോപ്പറായിട്ട് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് കണ്ടാലറിയാം ലെഫ്റ്റ് സൈഡിൽ വലിയൊരു കൊക്കയാണ്. അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് ഒരു വലിയൊരു കഥയായിപ്പോയി. കാരണം ഞങ്ങൾ ഇങ്ങനൊരു വഴി ഞങ്ങൾ അല്ല ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത്. കാരണം പുതിയൊരു സ്ഥലത്ത് നമ്മൾ പോകുമ്പം അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു വാദിയും അവിടെ പ്രോപ്പറായിട്ടുള്ള വഴികളുണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് കണ്ടില്ലേ, ആ ഇറക്കിക്കൊണ്ട് പോകുന്നിടത്ത് നല്ല വലിയ കുഴിയാണ്. അതായത് വലിയ ഫ്ലഡൊക്കെ വരുന്ന ടൈമിൽ ഇതായിട്ട് വരുന്ന ഒരു വല്ല വെള്ളമൊക്കെ നന്നായിട്ട് വരുന്ന ഒരു കുഴിയാണ് കേട്ടോ. അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു ഡ്രൈവ് ആണെങ്കിലും ഇതിൻ്റെ അവസാനം നമ്മൾ വന്നത് നല്ലൊരു സ്പോട്ടിലേക്കാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ വന്ന സ്പോട്ടിലല്ല, നമുക്ക് വഴിതെറ്റി, നല്ല ക്ലിയറായിട്ട് വഴിതെറ്റി. അത് ഞാനിപ്പം അവിടെ നിന്ന് നമ്മുടെ ജേക്കബിനോടും നമ്മുടെ ഫ്രണ്ട്സിനോടും കസിൻസിനോടും എല്ലാവരും പറയുമായിരുന്നു, അങ്ങനെ ഒരു സ്ഥലമാണ് പക്ഷേ വഴിതെറ്റിപ്പോയി. പക്ഷേ നമ്മൾ വന്ന ആ സ്പോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല ക്ലിയറായിട്ട് നല്ലൊരു ഫാം, നല്ലൊരു ആടിനെയൊക്കെ മേയുന്ന ഒരു സ്ഥലമൊക്കെ കണ്ടു. നല്ല രസമായിരുന്നു, അതൊരു പുതിയ അനുഭവമായിരുന്നു. അങ്ങനെ അവിടെ നിന്നെല്ലാം കറങ്ങി നമ്മൾ പതുക്കെ പതുക്കെ നമ്മളെ വണ്ടി തിരിച്ച് ആ വഴിയിൽ കൂടെ തന്നെ നമ്മൾ വന്ന് കയറി നമ്മൾ തിരിച്ച് നമ്മളെ കറക്റ്റ് സ്പോട്ട് അവിടെ നിന്ന് ഒരു ഫാമിലൊരു ഒരാൾ നമ്മൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ആ ഒരു കറക്റ്റ് സ്പോട്ടിലെത്തി. ഇതാണ് ആ ഒരു കറക്റ്റ് സ്പോട്ട്. ആ ഒരു സ്പോട്ടിൽ ഇഷ്ടംപോലെ പാർക്കിങ്ങും കാര്യങ്ങളും നല്ല നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ ഒരു ലൊക്കേഷൻ്റെ കറക്റ്റ് ഗൂഗിൾ മാപ്പ് പോയിൻ്റ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാരണം മറ്റേ ലൊക്കേഷൻ, അതായത് ഗൂഗിൾ മാപ്പിൽ കാണിച്ചിരിക്കുന്ന വാദി അബാദില എന്ന് പറയുന്ന ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പഴയ ലൊക്കേഷനിലെത്തും. സോ എനിവേ, ഇതാണ് നമ്മുടെ ആ ഒരു വാദി ഇരിക്കുന്ന ഒരു സ്പോട്ട് കേട്ടോ. അതിൻ്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊക്കയ്ക്കകത്ത് നമുക്കിങ്ങനെ കുറേ ഒരു ഹെയർ ലൈൻ പോലെ ഇങ്ങനെ കുറച്ച് ഗ്രീനറീസ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് പ്രാവശ്യം ഹൈക്കിങ്ങിന് വേണ്ടി പോകുന്നത്. ഈ വാദി അബാദില എന്ന് പറയുന്ന ഒരു ട്രയലുണ്ടല്ലോ, ആ ഒരു ഫേമസ് ഹൈക്കിംഗ് സ്പോട്ട് തന്നെയാണ്. പല ആൾക്കാരും പല ടൈമിൽ വന്നിട്ട് ഇവിടെ ഹൈക്ക് ചെയ്യാറുണ്ട്. ഒരു നല്ലൊരു ഹൈക്കിംഗ് സ്പോട്ട് തന്നെയാണ്. ഞാൻ പല റിവ്യൂസ് വായിച്ചിട്ടാണ് ഇങ്ങനൊരു സ്പോട്ടിൽ ഞാൻ പോയത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ആ ഒരു ഹൈക്കിംഗ് ലൊക്കേഷനിലേക്ക് നമ്മൾ പതിയെ സ്റ്റെപ്പ് കൂടി ഇറങ്ങും കേട്ടോ. അപ്പം ഏത് ലൊക്കേഷനിലാണെങ്കിലും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പോകണം. കാരണം ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഈ ഒരു ഏതൊരു പുതിയ ലൊക്കേഷനിൽ പോകുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ. എനിവേ, അപ്പം ഈ ഒരു വാദി അബാദില എന്ന് പറയുന്ന ട്രയൽ നമ്മുടെ മസാഫി മൗണ്ടൻസിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഫുജൈറ എമിറേറ്റിൻ്റെ അകത്താണ് ഈ ഒരു വാദി അബാദില എന്ന് പറയുന്ന ഒരു ഈ ഒരു വാദി ഉള്ളത് കേട്ടോ. ഈ ഒരു വാദി
മസാഫി മൗണ്ടൻസിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഇത് ദിബ്ബയിലേക്കാണ് ഈ ഒരു വാദി അബാദില എന്ന് പറയുന്ന വാദി പോകുന്നത് കേട്ടോ. ഈ മസാഫി എന്ന് പറയുന്ന റീജിയനിൽ വാദി ഹാം എന്ന് പറയുന്ന ഒരു ആ ഒരു റീജിയനിൽ വെച്ചിട്ട് ഫുജൈറയിലേക്കും ഇതിൻ്റെ ഒരു 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 വഴി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ടോട്ടൽ ഈ ഒരു ഡിസ്റ്റൻസ് 7 kilometers ആണ്. അപ്പം ഹൈക്ക് ചെയ്യുന്നവർ 7 kilometers നടന്ന് അത് ഓൾമോസ്റ്റ് ഒരു 4 മണിക്കൂറോളം നമുക്കെടുക്കും. അതായത് ഇതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് 260 meters ഡീപ്പാണ്. അപ്പം ഇങ്ങനെ ഇത്രയും ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തൂടെയാണ് നമ്മുടെ കംപ്ലീറ്റ് യാത്ര കേട്ടോ. പിന്നെ ഇവിടെ വാദിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും ഇത് കുറച്ച് ഗ്രീനറിയുള്ള ഏരിയ ആയതുകൊണ്ടും ഇവിടെ കൂടുതലും റെയിനും കാര്യങ്ങളും ഒക്കെ കിട്ടാനുള്ള കുറച്ച് ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ മഴയുടെ ഒരു അറ്റ്മോസ്ഫിയറോ അല്ലെങ്കിൽ ഒരു ഒരു ക്ലൗഡി അറ്റ്മോസ്ഫിയറോ നമുക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഹൈക്ക് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം എപ്പോഴും വാദികളിൽ ഒരു മഴ വന്നു കഴിഞ്ഞാൽ എത്ര ഭയങ്കര പെട്ടെന്ന് വെള്ളം കൊണ്ട് മൂടുന്ന ഒരു സ്ഥലമാണ്. അപ്പം സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ചെറിയൊരു സൈനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു വാദിയിൽ ഒരു ഹൈക്കിന് പോകാൻ ഒരിക്കലും ആരും സജസ്റ്റ് ചെയ്യുന്നതല്ല. അപ്പം നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഒരു വാദി ചൂസ് ചെയ്യുമ്പോഴും. അവിടുത്തെ ക്ലൈമറ്റും വെതറും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കണം, വലിയൊരു കാര്യമാണ്. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹൈക്കിന് പോകുന്ന ടൈമിൽ നമുക്ക് നാടൻ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഹൈക്ക് ചെയ്ത് പോകാൻ പറ്റും. കാരണം അതായത് ഈ ഈ ഒരു സൈഡിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മൊത്തം ഫാം ഹൗസസ് ആയതുകൊണ്ട് പല ടൈപ്പിലെ വെജിറ്റേഷൻസും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയൊരു ജേണിയാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ശരിക്കും നമ്മൾ ആ ഒരു ഹൈക്ക് നമ്മൾ ശരിക്കും ആസ്വദിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഈ ഒരു ജേണി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇവൻ കുട്ടികളുടെ കൂടെ വന്നാൽ പോലും നമുക്ക് ഈ ഒരു ഹൈക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ അത്ര ഡിഫിക്കൾട്ടി ആയിട്ടുള്ള ഒരു ഒരു സ്പോട്ടും അല്ല കേട്ടോ അത്. ഞാൻ വന്ന ടൈമിൽ നമ്മുടെ ഒരു ക്ലൈമറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു ഭയങ്കര ചൂടുള്ള ഹോട്ട് പീക്ക് സമ്മറിലാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഹൈക്ക് ചെയ്യാൻ വേണ്ടി വന്നത് കേട്ടോ. അതായത് ഒരു വീക്കെൻഡ് കിട്ടിയപ്പം നമ്മൾ എപ്പോഴും വീട്ടിനകത്തിരുന്ന് ഭയങ്കര മുഷിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് വന്നതാണ്. ഈ ഒരു സ്പോട്ടിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ദുബായിൽ ഒരു 40-45 degrees വെതറുള്ള ടൈമിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 30-35 ഒക്കെ കാണത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഈ ഹ്യൂമിഡിറ്റി ലെവല് ഭയങ്കര കുറവാണ്. എന്നാലും ഹ്യൂമിഡിറ്റി ഇല്ലാതില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും പറ്റുവാണെങ്കിൽ കുറച്ച് ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, ഒരിക്കലും പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊന്നും നമ്മൾ ഉപേക്ഷിക്കരുത്. കാരണം ഞങ്ങൾ പോകുന്ന വഴികളിലെല്ലാം കുറേ പ്ലാസ്റ്റിക്കുകൾ ആൾക്കാർ ഉപേക്ഷിച്ചത് കണ്ടു. പക്ഷേ അതിനൊരു പ്രോപ്പറായിട്ടൊരു സെഗ്രിഗേറ്റ് നമ്മൾ തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. യു എ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഉറവ കാണുന്നത്, വെള്ളത്തിൻ്റെ ഉറവ നല്ല സൂപ്പർ വെള്ളം ഉണ്ടോ, എന്ത് നല്ല കിടിലം വെള്ളം, വെള്ളത്തിൻ്റെ നല്ല ഉറവയാണ് സൂപ്പർ. ഇതുണ്ടോ മോശമൊക്കെ നിൽക്കുന്നത്. അത് ഈ ചൂട് കാലത്ത് എനിക്ക് അതാ എന്നെ അതാണ് അതിശയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്തക്കപ്പുറമാണ് ഉറവ് വരുന്നത്. അടിപൊളി അല്ലേ. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും നല്ല മഴ സമയത്തൊക്കെ കിട്ടിലും വെള്ളം ആയിരിക്കും ഇവിടെ. എനിക്കൊന്ന് ഇവിടെ നിന്നൊക്കെ വെള്ളം സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും അവിടെ ആ ഭാഗത്തേക്ക് വരുന്നത്. ഈ മോസ് കണ്ടോ, കണ്ടോ പണ്ടത്തെ പറമ്പിലും കണ്ടിലൊക്കെ കാണുന്നത്. ഈ സാധനം കണ്ടോ, ഇത് വെള്ളത്തിൽ വെള്ളത്തിൽ ഇതുണ്ടാവുന്ന ആ ഇത് വെള്ളം ഇതുണ്ടോ, ഈ സ്ഥലം കണ്ടോ യുഎയിൽ ഇത്രയും ഒരു വരൾച്ച ഉള്ള സമയത്ത് ഇത്ര സമ്മറില് പീക്ക് സമ്മറില് വെള്ളം പൊളിയല്ലേ. പിന്നെ എപ്പോഴും നമ്മൾ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വരുമ്പോൾ ഒരു ഇച്ചിരി ഇരുട്ടുന്നതിന് മുമ്പേ തിരിച്ചു പോകുന്ന രീതിയിൽ നമ്മൾ വരുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. കാരണം ഇരുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെളിച്ചമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അങ്ങനെ ഇരുട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ഹൈക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ഒരു ഹെഡ് ലാമ്പോ അല്ലെങ്കിൽ ടോർച്ചോ കാര്യങ്ങളോ എന്തെങ്കിലുമായിട്ട് വരേണ്ടത് വളരെ
ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഭയങ്കര ഡാർക്ക് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. പിന്നെ അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളവും കാര്യങ്ങളും വളരെ ചെറിയ വെള്ളത്തിന്റെ അതെല്ലാം ചെറിയ മീനുകളൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെ വന്നു എന്നൊന്നും അറിയില്ല. അത് വളരെ നമ്മുടെ ചെറിയ വിരലിന്റെ സൈസുള്ള മീനുകളും കാര്യങ്ങളും എല്ലാം ഈ ഒരു വെള്ളത്തിന്റെ അകത്തുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും ഫോർമോസ്റ്റ് ഏറ്റവും വേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ മിസ്സായി. അതായത് നമ്മൾ വരുന്ന സമയത്ത് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ ഈ പോകുന്ന വഴിക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒന്ന് വീഴുമോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മളൊരു ഹൈക്കിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമ്മളെ കയ്യിൽ കിട്ടും. ആ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ആശ്വാസമാണ്. കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിക്കൂറോളം ആയി നമ്മൾ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്. എല്ലാവരും കണ്ടോ പല ദിശയിലും അങ്ങോട്ട് പോയിട്ടുണ്ട്. ആക്ച്വലി ലേഡീസ് എല്ലാം കുറേ അധികം വന്നില്ല, വരാവുന്നതേ ഉള്ളൂ. അത്ര വലിയ ദൂരം വലിയ അത്ര ഒരു സ്റ്റീപ്പ് ഹൈക്കോ കാര്യങ്ങളോ ഒന്നും അല്ല. ഒരു രസം ഒരു ഒരു ഈവനിങ് വാക്ക്, ഒരു നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു യാത്ര, ഒരു വാക്ക്, അതാണ് ഇതിൻ്റെ അകത്തൂടെ ശരിക്കും നമുക്ക് കിട്ടുന്നത്. സംഭവം പൊളിയാണ്, കിട്ടുള്ള സ്ഥലമാണ്, ഓക്കെ, നല്ല സ്പോട്ടുമാണ്. അങ്ങനെ അങ്ങനെ നടന്ന് 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 നമ്മുടെ ലാസ്റ്റ് എൻഡ് പോയിൻ്റ് വരെ നമ്മളെത്തി. എൻഡ് പോയിൻ്റ് അല്ല, ഇത് കഴിഞ്ഞാൽ പിന്നെ ഗ്രീനറി കാര്യങ്ങളൊന്നുമില്ല. ഓ, മാങ്ങയുണ്ടല്ലേ, കല്ലെറിഞ്ഞ് നല്ല പാകാതിപ്പുണ്ട്, നല്ല പഴുത്ത പാകാതെ. ഓ, വഴിയടാ മാങ്ങ, വഴിയടാ. ജയിക്കുന്ന നിൽക്കുന്ന ആ പോയിന്റ്, ജയിപ്പ് ജയിക്കുന്ന നിൽക്കുന്ന പോയിന്റ് വരെ ഉള്ളൂ ശരിക്കും അല്ലേ. ഇവിടെ വെള്ളമുണ്ടോ അവിടെ? മാ കിട്ടി, എറിഞ്ഞിട്ട് വീണു. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലുള്ള ആൾക്കാർ എല്ലാവരും പരിചയപ്പെട്ടില്ലല്ലോ. ഇപ്പം ഫസ്റ്റ് ജേക്കബ് മാമൻ, മിസ്റ്റർ ജേക്കബ് മാമൻ. ജേക്കബ് മാമൻ നമ്മുടെ എപ്പോഴും എല്ലാ വീഡിയോസിലുള്ളതാണ്, എല്ലാവർക്കും അറിയാം. ആൻഡ് സെക്കൻഡ് വൺ റിങ്കു, എന്നിട്ട് നമ്മളെ എറിയുന്ന വിദഗ്ധൻ നാടാന്ന് വെച്ചോണ്ട് മതി മതി മതി. അടുത്ത് റിജോച്ചർ, അടുത്ത് നമ്മളെ നാട്ടിൽ നിന്ന് ഇപ്പൊ വന്ന ടിറ്റു റിങ്കുവിന്റെ അനിയൻ ടിറ്റു. അടുത്ത് നമ്മുടെ ജഗൻ, ജഗൻ ബോസ് ഭയങ്കര ഗുണ്ടയാ, ഗുണ്ട ഗുണ്ടജഗൻ എന്നാണ് എല്ലാവരും അറിയുന്നത്. മറ്റേ പുതിയ സിനിമ ഉണ്ടല്ലോ ഗുണ്ടജയൻ, അത് ഇവനെ ബേസ് ചെയ്തിട്ട് എടുത്തയാ ഗുണ്ടജഗൻ. പിന്നെ ഞാൻ പിന്നെ വേറെ വേറെ കുറെ പേരുണ്ട് കേട്ടോ, വേണ്ട അപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോകണം, ആ സമയത്ത് അവിടെ ബാക്കിയുള്ള ആൾക്കാരെ കൂടെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. നമ്മുടെ സ്വന്തം ചേച്ചി ട്രീസ ചേച്ചി. ഇവു സേ ഹായ്. ഇവു വെള്ളത്തിൽ കല്ലെറിഞ്ഞോണ്ടിരിക്കുകയാണ്. പിന്നെ റിയ, റിയ ജ്യോതി, ജ്യോതിയുടെ വലിയ ഹസ്ബൻഡ്. എന്തോ പറഞ്ഞ വിളിച്ചോന്ന്, മീനെ കാണിക്കാതെ നോക്കിട്ട് ട്രക്കിങ് ഒന്നൊന്നര കിലോമീറ്റർ നല്ലല്ലേ. മീനെ കണ്ടു, പക്ഷെ ട്രക്കിംഗ് ആയില്ലേ, കിടിലും ട്രക്കിംഗ് അല്ലായിരുന്നോ? എന്തോ വണ്ടി വണ്ടി കൂടെ പോയെങ്ങനുണ്ട്, ഒരു കിലോമീറ്റർ പിന്നെ ഓഫ് റോഡ് ഉണ്ട്. ഓഫ് റോഡ് കിട്ടുന്നതായിരുന്നു ബേസിക്കലി ഈ വീഡിയോ ഇവിടെ കഴിയാണ്. കാരണം നമ്മളിന്ന് വന്നേക്കുന്ന ലൊക്കേഷൻ കണ്ടിട്ടുണ്ട്, ലൊക്കേഷനാണ്. ഇവിടെ വെള്ളമൊക്കെ നന്നായിട്ട് വരുന്ന ഉറവയുണ്ട്, ഭയങ്കര ഒരു ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ആണ്. നമ്മള് ആ സിറ്റി ലൈഫിൽ നിന്ന് മാറി ഭയങ്കര ഒരു കിടിലൻ ഒരു കാടും ആ ഒരു അന്തരീക്ഷം. ആക്ച്വലി ഇത് കാടൊന്നുമല്ല, ഇതൊരു ഫാമാണ്. ഒരു ഇവിടെ നമ്മുടെ നാടൻ പച്ചക്കറികളല്ല, വെജിറ്റബിൾസ് ഉണ്ട്. വെജിറ്റബിൾസ് ഉണ്ട്, മാങ്ങ, പഴം, നാരങ്ങ, പപ്പായ, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൾക്കാർക്ക് എല്ലാം ഷെയർ ചെയ്തു. കാരണം ഇതൊരു ഒരു എനിക്കൊന്നും യു എയിൽ അങ്ങനെ എല്ലാവർക്കും അറിയുന്ന ഒരു സ്പോട്ടല്ല. സോ എനിവേ, ഇപ്പം എല്ലാവരും ഇത് കാണുക, ആസ്വദിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച്. എന്തുവാ, യു ഗോയിങ്?
ഓക്കെ സോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്ന താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം അജിൻ സ്റ്റാർ വ്ളോഗ്സ് ഓക്കെ.